നമസ്കാരം. 59-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആലപ്പുഴയിൽ തുടക്കമായിരിക്കുകയാണ്. 3 ദിവസങ്ങളിൽ 30 വേദികളിൽ ഏതാണ്ട് 11,000 കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ എല്ലാ പ്രൗഢിയോടുകൂടിയും ആവേശകരമായി മുന്നോട്ട് പോവുകയാണ്. മഹാപ്രളയത്തിൽ നിന്നും കരകയറിയ ഒരു നാട്ടിന് കേരളത്തിൻ്റെ കലാകൗമാരം അർപ്പിക്കുന്ന ആദരം കൂടിയാവുകയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം. പ്രളയാനന്തര സംസ്കാരം തന്നെയായിട്ട് കാണേണ്ടതുണ്ട്. ഒരു പ്രളയത്തിൽ ഒരു നവമാനവീകത വികസിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം എന്നാ പരിശോധന. ആ നവമാനവീകതയുടെ ഒരു മാതൃകയായിട്ട് വേണമെങ്കിൽ ഈ കലോത്സവത്തെ നമുക്ക് കാണാം. ഇപ്പം അധ്യാപക സംഘടനകളടക്കം അവർക്ക് ഏൽപ്പിച്ച പണി അവർ സൗജന്യമായിട്ട് ചെയ്യണം. ഫ്രീ ആയിട്ട് പ്രോഗ്രാം കമ്മിറ്റി അവരെ ഏൽപ്പിച്ചത് അവർ സൗജന്യമായിട്ട് ചെയ്യണം. അതായത് അവർ സ്പോൺസർ ചെയ്യണം. ഭക്ഷണം ഏൽപ്പിച്ച കമ്മിറ്റി അത് സ്പോൺസർ ചെയ്യണം. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, മുനിസിപ്പാലിറ്റി, 3 മന്ത്രിമാരെല്ലാവരും വലിയ കൂട്ടായ്മയോട് കൂടിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രളയാനന്തരമുള്ള ഒരു നവമാനവീകത അതിൻ്റെ പ്രതിഫലനമായിട്ട് ഈ കലോത്സവത്തെ സംസ്ഥാന സർക്കാർ കാണുക. സർഗാത്മകതയേക്കാൾ കൂട്ടായ്മയുടെ വലിയ അരങ്ങാണ് പലപ്പോഴും കലോത്സവങ്ങൾ. പ്രളയാനന്തര കലോത്സവം നമ്മുടെ അതിജീവനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആ പ്രളയകാലം മലയാളിക്ക് ഒരു പുതിയ പാഠമായിരുന്നു. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പരസ്പര സഹകരണത്തിൻ്റെ. മലയാളി തോളോട് തോൾ ചേർന്ന് അതിജീവിച്ച ആ കാലത്തിൽ നിന്നാണ് കൗമാര കേരളം അവരുടെ ആശയങ്ങളും സ്വപ്നങ്ങളും നെയ്തെടുക്കുന്നത്. ഇന്ന് മലയാള നാടകവേദിയിൽ ഏറ്റവും ശ്രദ്ധേയമായ നാടകങ്ങളിൽ ഒന്നായിരുന്നു ഔദ. പിന്നിട്ട പ്രളയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ നാടകം അവതരിപ്പിച്ചത് മാവേലിക്കര മറ്റം സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവർ നമ്മോടൊപ്പം ചേരുകയാണ്. പക്ഷേ നാടകം ഉഷാറായി. ഓ, താങ്ക് യു. ഈ ഒരു തീം എടുക്കാൻ എന്താണ് കാരണം? ശരിക്ക് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയായിരുന്നു. അപ്പോൾ ഇവരുടെ സ്കൂള്, മറ്റേ സെൻറ് ജോൺസ് എന്ന് പറഞ്ഞ സ്കൂൾ, ഒരു ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു. ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പം കുട്ടികൾ തന്നെയാണ് പറഞ്ഞത്, പക്ഷേ നമുക്ക് പ്രളയം മതി, പ്രളയം ചെയ്താൽ മതി. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പ്രളയമാണല്ലോ. അപ്പോൾ പ്രളയം തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ സ്ക്രിപ്റ്റിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ സംവിധാനത്തിൽ പല ഡയലോഗുകളും അവരുടെ തന്നെയാണ്. അങ്ങനെ ക്യാരക്ടറൊക്കെ ഞാൻ പറഞ്ഞത് നിരീക്ഷിക്കണമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് ഒരു അങ്ങനെ ഒരു വൃദ്ധനായ ഫ്യൂഡൽ സ്വഭാവം പേരുന്ന ഒരാൾ, വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ നാടൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഔദ ഒരു ശരീരമല്ല, സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കിടയിലും ഔദയെ കാണാം എന്ന് പറയുന്നതാണ്. ഒരുപാട് ഔദമാർ ഇന്നും ജീവിച്ചിട്ടുണ്ട്, ഇത് പേറിക്കൊണ്ട്. അപ്പോൾ അത് നിരീക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ നിരീക്ഷിച്ചിട്ട് അവൻ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ഒരു ഇഞ്ച് പോലും എൻ്റെ സാധനം ഇല്ല അതിൽ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അടിയുറച്ച വിശ്വാസം ഇല്ലാത്തവർക്ക് പോകാം, പിന്നെ പോകുന്നത് വേണം. തീരുകെ ഇങ്ങോട്ട് വന്നേക്കല്ല്.
ഔദ്യായി വേഷമിട്ട ആളെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോനെ? എന്റെ പേര് അബിറാം. നന്നായി ചെയ്തു അല്ലേ? ചെയ്തു. അങ്ങനെ തന്നെയല്ലേ വിശ്വാസം? അങ്ങനെ കരുതുന്നു. ഈ ഒരു പ്രളയകാലത്തിന്റെ ഒരു അനുഭവങ്ങൾ എന്തായാലും മുന്നിലെത്തിയിട്ടുണ്ടാവും, ടെലിവിഷനിലൂടെ മറ്റും അനുഭവങ്ങൾ ഉണ്ടാകും. അത്തരം അനുഭവങ്ങൾ മുഴുവൻ അത് പൂർണ്ണമായും അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞു തോന്നുന്നുണ്ട്. കാരണം ചില ആൾക്കാർ വീട്ടിൽ നിന്ന് വരുന്നില്ല, ഈ ഔദ്യ കൂട്ട തന്നെ. ചില ആൾക്കാർ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ നമ്മളെല്ലാവരും പുച്ഛിച്ചുകൊണ്ടിരുന്ന കടലിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളിനെ വരേണ്ട വന്നു. അവരാണ് നമ്മളെ രക്ഷിച്ചു. സൈന്യവും ഇറങ്ങി നമ്മളെ രക്ഷിച്ചു ഹെലികോപ്റ്ററിൽ നിന്ന്. പ്രളയത്തെ കുറിച്ച് പറയുന്ന ഡയലോഗ് എന്ന് പറയും. അതെ, ഈ തട്ടലിനെ നാടാൻ കളിക്കാൻ ജസ്റ്റ് നമ്പരും വാങ്ങി കൊച്ചും ഒരുങ്ങിക്കെട്ടി പുറകെ നിൽക്കുന്നതിനാലും എന്നേക്കാൾ വെളച്ചിൽ പിടിച്ച അവതമാർ ഇനിയും നിങ്ങളുടെ ജീവിച്ചിരിക്കുന്നതിനാൽ അവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പ്രളയം, സുനാമി, കൊടുങ്കാറ്റ്, വരൾച്ച ഇവയെല്ലാം വരുമെന്ന ഉത്തമ പ്രതീക്ഷയോടെ ഈ നാടകം ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നു. കട്ടെ വിളിച്ച് അപ്പോട്ടാ. ശരിക്കും ഒരു തെക്കൻ അച്ചായന്റെ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വിദ്യാർത്ഥി. എന്തായാലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായ ആളുകൾ കൂടി, ഈ പ്രളയത്തിന്റെ കാലത്തുള്ള അനുഭവങ്ങൾ കൂടി ഉണ്ടായ വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിലുണ്ട്. മീനാക്ഷി, എന്തായിരുന്നു മോളുടെ ആ പ്രളയകാലത്തെ അനുഭവം? പ്രളയകാലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടു. ആ വെള്ളം കയറിയ സമയത്ത് ആരും രക്ഷപ്പെടുത്താനില്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. ചുറ്റിനുമുള്ള വീട്ടുകാരെല്ലാം പോയി. പിന്നെ അപ്പുറത്തെ വീട്ടില് ആൾക്കാരുണ്ടായിരുന്നു, ഇതുകൂട്ടി തന്നെയാണ്. അവരും വെള്ളം കയറിയിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവർ ഇറങ്ങത്തില്ല. അവരും അവരുടെ പണവും സ്വത്തുക്കളും എല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി 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 കഷ്ടപ്പെട്ടാണ്. ദൈവമായിട്ട് എവിടുന്ന ഒരു എന്തോ ദൈവം, ഞാൻ പറഞ്ഞില്ല, ഒരു ചരുവം, ആ ഒരു ചരുവത്തിലാണ് രക്ഷപ്പെട്ട് പുറത്ത് വന്നത്. അച്ഛനും അമ്മയും എല്ലാവരും രക്ഷപ്പെട്ട് പുറത്ത് വന്നത്. അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആയിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പ് ഞങ്ങളുടെ സ്കൂളിലേക്ക്, ഞങ്ങളുടെ സ്കൂളാണ് ഞങ്ങളെ രക്ഷിച്ചത്. ആ സമയത്തും ആ ഒരു വിദ്യാലയം ഞങ്ങളെ രക്ഷിച്ചു. ആ ഒരു രക്ഷപ്പെടൽ പൂർണ്ണമായും, ആ ഒരു അനുഭവം പൂർണ്ണമായും നാടകത്തിൽ ഉൾക്കൊള്ളാൻ, അത് അതിന്റെ ഒരു സത്യം ഉൾക്കൊള്ളാൻ മോൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ നാടകം ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ അനുഭവമാണ്. ഞങ്ങളുടെ നാടകം ഞങ്ങൾ കാണിച്ച് ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തത്. നാടകം ഞങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റി. അദ്ദേഹം കൊളുത്തി വെച്ച ആ മാർഗദീപം വരും തലമുറയ്ക്ക് വഴികാട്ടിയാകും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഉറച്ച ബോധം. ഓയേ, തേങ്ങാ കൊല, മാങ്ങാ തൊലി. ഒരു മനുഷ്യൻ എങ്ങനെ ആവരുത് എന്നതിന് ഉത്തമ ഉദാഹരണം ഈ ചത്തു പടർത്തിരിക്കുന്ന ഈ കളവൻ. ചത്തവരെ പറ്റി മോശം പറയരുത്, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. അതിന്റെ മാന്യതയ്ക്ക് ചേർന്നല്ലോ. പ്രളയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ നാടകം പ്രേക്ഷക ശ്രദ്ധ വലിയ അളവിൽ പിടിച്ചുപറ്റിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. വിയർപ്പല്ലോ മുത്തുമണിയായി പൂത്തു നിൽക്കുന്നു, നമ്മുടെ കരുത്തല്ലോ കനകമണിയായി തിങ്ങി നിൽക്കുന്നു. പങ്കുവയ്ക്കുക തുല്യമായി നാം നമ്മളൊന്നല്ലേ. കനകമണികൾ മുത്തുമണികൾ നമ്മുടെ തല്ലി. തട്ടലിൽ നാടകം കളിക്കാൻ കോഡ് നമ്പർ വാങ്ങി കൊച്ചുങ്ങൾ ഒരുങ്ങിക്കെട്ടി പുറകെ നിൽക്കുന്നതിനാലും എന്നേക്കാൾ വെളച്ചിൽ പിടിച്ച അവതമാർ ഇനിയും നിങ്ങളുടെ ജീവിച്ചിരിക്കുന്നതിനാൽ അവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പ്രളയം, സുനാമി, കൊടുങ്കാറ്റ്, വരൾച്ച ഇവയെല്ലാം വരുമെന്ന് ഉത്തമ പ്രതീക്ഷയോടെ ഏതൊക്കെ പ്രതിസന്ധികളിലും തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനതയുടെ കഥ, കുട്ടനാടിന്റെ കഥ, തിരിച്ചുപിടിക്കും എന്ന് ഉറപ്പുള്ള സ്വപ്നങ്ങളുടെ കഥ. കുട്ടികൾ തന്നെ പറയുന്നു, നവീൻ കൃഷ്ണ എന്ന പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഗിറ്റാറിന്റെ സംഗീതം കലോത്സവ വേദിയിലേക്ക് ഒഴുകിയെത്താനിരിക്കെ അവനോടൊപ്പം താളം പിടിക്കുന്നത് ഒരു നാട് തന്നെയാണ്. ഈ പച്ചവിരിച്ച പാടങ്ങൾ കണ്ടാൽ മാസങ്ങൾക്ക് മുമ്പ് പ്രളയം കുത്തിയൊലിച്ച നാടാണ് കുട്ടനാടെന്ന് ആർക്കാണ് വിശ്വസിക്കാനാവുക? എന്നും തുഴത്താളങ്ങളെ നെഞ്ചിലേറ്റിയ കുട്ടനാടിന്റെ മൺതരികൾ നവീന്റെ സംഗീതത്തോടൊപ്പം ഒഴുകുകയാണ് അതിജീവനത്തിന്റെ പുതിയ താളവുമായി. തോൽക്കാൻ മനസ്സിലാക്കി.
മനസ്സിൽ നിന്ന് കുട്ടനാടൻ ജനത ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വെള്ളപ്പൊക്ക സമയത്ത് ക്ലാസ് 10 ദിവസത്തോളം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പ്രാക്ടീസ് ചെയ്തെടുത്തതാണിത്. എല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ നല്ല രീതിയിൽ വിജയിച്ചേ വരുവുള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം അവർക്കുണ്ടാവും. വെറുമൊരു മത്സരാർത്ഥിയായല്ല നവീൻ കൃഷ്ണ 59ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തുന്നത്. മറിച്ച് ഏത് പ്രതിസന്ധിയോടും പോയി പണി നോക്കാൻ പറയുന്ന കുട്ടനാട്ടുകാരന്റെ പ്രതീകമായാണ്. മഹാനന്മയുടെ പ്രളയകാലത്തിന് ശേഷം അതിരുകൾ ഏറെ വന്നു. മനുഷ്യർക്കിടയിൽ അപ്രതീക്ഷിതമായി മതിലുകളും. ഇവിടെ നമ്മുടെ കുട്ടികൾ തിരിച്ചുപോവുകയാണ് മതിലുകളില്ലാത്ത ഒരു ലോകത്തേക്ക്. കൗമാര കേരളം ആഗ്രഹിക്കുന്നു, പറയുന്നു ഒരുമയുടെ ഒരു നല്ല നാളെയെക്കുറിച്ച്. കുട്ടികൾ പാമ്പായും എലിയായും മുള്ളംപന്നിയായും കോഴിയായും തൊടിയിലേക്ക് ചുരുങ്ങുന്ന ഒരു കളിയുണ്ട്. എലിപ്പെട്ടികളുടെ കാലമാണിത്. ഈ കളി പൊതുവിദ്യാഭ്യാസത്തിന്റെ നന്മയെക്കുറിച്ചാണ്. ജാതിമത പേരിൽ കള്ളികളിലേക്ക് ചുരുങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ ചുരുങ്ങലിനെ ചോദ്യം ചെയ്യുകയാണ് എലിപ്പെട്ടി. തീർച്ചയായും നാടകത്തിലൂടെ പറയുന്നത് എല്ലാ കുട്ടികളും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കണം, ഒരുമിച്ചിരുന്ന് പഠിക്കണം, എല്ലാ സുഖങ്ങളും അറിഞ്ഞ് പഠിക്കണം. അല്ലാണ്ട് ഹിന്ദു ഹിന്ദുവിൻ്റെ സ്കൂളും മുസ്ലിം മുസ്ലിമിൻ്റെ സ്കൂളും പോയി ചുരുങ്ങി പോകുന്നുണ്ട്. അത് സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണ്. അത് നാടകത്തിലൂടെ വളരെ ലളിതമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. കുട്ടികൾക്ക് അറിയുന്ന രീതിയിൽ അവരുടെ ഭാഷയിൽ ഞങ്ങളുടേതായ ഭാഷയിൽ തന്നെ അവരോട് അവതരിപ്പിക്കണം നേരിട്ട് തന്നെ. നാടകത്തിന്റെ തീം, അതായത് നാടകം പറയുന്നത് മുള്ളംപന്നി എലിയുടെ ആയിട്ടാണെങ്കിലും അതിന്റെ ഉള്ളിൽ വേറെ കുറെ കാര്യം ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് മുള്ളംപന്നി എന്ന് പറഞ്ഞ ഒരു മുള്ളുള്ള ഒരു ജീവി, ആ ജീവി മുള്ളുള്ളത് കൊണ്ട് തൊടിയിലുള്ള എല്ലാ പരമാധികാരം മുള്ളംപന്നിക്കാന്നുള്ളൊരു ചിന്ത, അതായത് മുള്ളംകുന്ന് വിദ്യാപീഠം എന്ന് പറഞ്ഞ സ്കൂളിൽ പോയിട്ട് മുള്ളംപന്നികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പോയിട്ടാണ് മുള്ളംപന്നിക്ക് അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം. പിന്നെ അത് മുള്ളംപന്നിന്റെ സ്വപ്നമാണ്. ഒരു ഓരോരോ ആൾക്കാരായിട്ട് ചുരുങ്ങിക്കിടക്കുന്ന ഇതിൽ കാണുമ്പോൾ അവരാണ് പരമാധികാരികൾ എന്ന് ഒരു വിചാരിക്കുന്നു. ആ ഒരു തെറ്റായ സന്ദേശമാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. കോഴിക്കോട് തിരുവങ്ങൂർ സ്കൂൾ അധ്യാപകനായ ശിവദാസൻ കോയിൽക്കാവ് രചിച്ച നാടകം ഈ സ്കൂളിന് പുറമെ വയനാട് മലപ്പുറം ജില്ലകളിൽ നിന്നും വേദിയിലെത്തി. number
107 ഫസ്റ്റ് കോൾ. വേദിയിൽ ചാക്യാന്മാർ വന്നു പോകുന്നു. എന്താണ് നടക്കുന്നത് എന്ന് തിരിയാത്ത കുറച്ച് കുഞ്ഞുങ്ങൾ. ജീവിതത്തിലാദ്യമായി ചാക്യാർകൂത്ത് കാണുകയാണെന്ന് മുഖം കണ്ടാലറിയാം. ശുഷ്കമായ സദസ്സ്, അകത്തുള്ളതിനേക്കാൾ ആള് പുറത്തുണ്ട്. ഊഴം കാത്തു നിൽക്കുന്നവർ, മറ്റു ചിലർ ചമയത്തിരക്കിലാണ്. എന്റെ മത്സരം 10 പേരിൽ ചുരുങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതുപോലെ സിമ്പിളാണ്. ക്ഷേത്ര അനുഷ്ഠാന കലാരൂപമാണ്. ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒരു കലാരൂപമാണ്. ഇത് സാധാരണക്കാരെ അങ്ങനെ കണ്ടും ഒരുപാട് കണ്ടും സ്റ്റേജിലും രംഗത്തൊക്കെ പണ്ട് പരിചയമുള്ളവർക്ക് അവതരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കുറച്ച് വാസന ഒരു വടക്കൻ ഒരു ഭാഷയാണ്, അതിന് ഒരു നമ്പൂരി ഭാഷയാണ്. ഇതൊക്കെ കൈകാര്യം ചെയ്യാറിയാവുന്നവർ കാണാൻ ആൾ കുറവാണെങ്കിലും വേദിക്ക് കാവൽ നിൽക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ കട്ട ഗൗരവത്തിലാണ്. അകത്തുള്ളവർ കൂടി പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കലോത്സവത്തിലെ ചാക്യാർകൂത്ത് വെന്റിലേറ്ററിലാണ്. കലോത്സവ വേദി വിട്ടിറങ്ങിയാൽ കുട്ടികൾക്ക് ചാക്യാരുമില്ല, കൂത്തുമില്ല. പക്ഷേ കുറേയധികം കലാകാരന്മാരുടെ ജീവിതം കലോത്സവ വേദിയിലെ ഈ ചാക്യാർകൂത്തിലൂടെ ഉലരുന്നുണ്ട് എന്നത് വസ്തുതയാണ്. കാഴ്ചകളുടെ വസന്തകാലമാണ് കലോത്സവം. കണ്ട് കണ്ട് കണ്ണിറയേണ്ട കാലം. ചവിട്ടുനാടക മത്സരം നടക്കുന്ന മുഹമ്മദൻസ് ഗേൾസ് സ്കൂളിൽ ചെന്നാൽ മറ്റേതോ രാജ്യത്ത് ചെന്ന പോലെയാണ്. കടും നിറങ്ങളുടെ സംസ്ഥാന സമ്മേളനം. നിറങ്ങളിൽ കുളിച്ച് രാജാക്കന്മാരും പടയാളികളും ഇങ്ങനെ നിൽക്കുന്നു. ഒടേ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ച് തട്ടയിൽ കയറിയാൽ പിന്നെ പിള്ളേരുടെ മട്ട് മാറും. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഓഡിറ്റോറിയം നിറഞ്ഞ് ആൾക്കൂട്ടം. ആലപ്പുഴ പൊതുവെ കലാകാരന്മാരുടെ ഒരു ഇതാണ്, പ്രത്യേകിച്ച് ഒരു ഒരു വാസ ഇതുണ്ട്, ത്രില്ലുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഇത് വനമായി തോന്നുന്നത്. എല്ലായിടത്തും ഉണ്ട് എങ്കിൽ തന്നെ ആലപ്പുഴയ്ക്ക് ഒരു പ്രത്യേകത അങ്ങനെ തോന്നുന്നുണ്ട്. കൊല്ലം മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് ചോട്ടാടത്തിൻ്റെ കേന്ദ്രം. എങ്കിലും ആലപ്പുഴയും പിന്നെ കൊടുങ്ങന എറണാകുളം ഗോതിരുത്ത് അവിടെയാണ് ഇതിൻ്റെ തീർത്ത് ഇത് നിലനിൽക്കുന്നത്. 9 മണിക്ക് തുടങ്ങുമെന്നറിയിച്ച മത്സരം 1.5 മണിക്കൂർ വൈകി. മേക്കപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെ തട്ടയിൽ കയറിയ പലരും കളി കഴിഞ്ഞ് അവസരമായാണ് തിരികെ ഇറങ്ങിയത്. ഓരോ ചുവടിനും കൈയടിച്ച് ഒപ്പം കൂടുന്ന കാണികൾ ചവിട്ടുനാടക വേദിയെ സംബന്ധിച്ച് അത്ര പരിചിതമായ ഒരു കാഴ്ചയല്ല. കാണികളുടെ നല്ല പിന്തുണയോടെ ചവിട്ടുനാടക മത്സരം തകർത്തു വായി. കലോത്സവത്തിലൂടെ ഒരു നാട് പതിയെ തിരിച്ചു വരികയാണ്, നഷ്ടങ്ങളെല്ലാം മറന്ന് ഒരു ഉത്സവകാലത്തിലേക്ക്. കിഴക്കിന്റെ വെനീസിലേക്ക് കൗമാര കലാകാരന്മാർ വിരുന്നെത്തിയപ്പോൾ ആലപ്പുഴയുടെ വിനോദസഞ്ചാര മേഖലയും നഷ്ടമായ താളം വീണ്ടെടുക്കുകയാണ്. പ്രളയാനന്തരം കോടികളുടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ ടൂറിസം രംഗത്ത് ആവേശകരമായ മാറ്റം സൃഷ്ടിക്കുകയാണ് വിരുന്നെത്തിയവർ. കലാമാമാങ്കത്തിലെത്തിയവരിൽ ഭൂരിഭാഗം പേരും ആലപ്പുഴയുടെ വെള്ളമണൽ വിരിച്ച കടൽത്തീരത്തിന്റെ മനോഹാരിതയിലേക്കാണ് ആദ്യമെത്തിയത്. സൂപ്പറാണ്, കലക്കി തിമിർത്ത് നല്ല രസമാണ്. എല്ലാവരുമായിട്ടും അടിച്ചു പൊളിച്ച് നിൽക്കാൻ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക വെള്ളത്തിൽ കളിക്കുന്നതിന്, പക്ഷെ ഞങ്ങൾക്ക് പോകാനേ തോന്നില്ല. ഇവിടെ തന്നെ നിന്നാൻ തോന്നുന്നു. പൊൻകിരണം ഒളിപ്പിച്ച് അസ്തമയ സൂര്യൻ മറഞ്ഞെങ്കിലും പ്രതീക്ഷയുടെ പുലരി വൈകാതെ വിരിയുമെന്ന സൂചനയാണ് കായൽ ബീച്ച് ടൂറിസം രംഗങ്ങൾ ഉയർന്നു വരുന്ന തിരക്ക് കാണിക്കുന്നത്. വെള്ളപ്പൊക്കം വന്നതിന് ശേഷം ഇവിടെ കച്ചവടമൊക്കെ ഉണർന്നിട്ടില്ല, ഉണർന്നു വരുന്നേ ഉള്ളു. ഇങ്ങനെയുള്ള സന്തോഷം പിള്ളേരും കലോത്സവങ്ങളും നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു പുരോഗമനത്തിലെത്തും. പ്രതീക്ഷയുണ്ട്, കച്ചവടമൊക്കെ ശരിയായി വരും. പ്രളയം മറികടന്നെത്തിയ ആലപ്പുഴക്കാർക്ക് പുത്തൻ പ്രതീക്ഷ നൽകുന്നതാണ് കലോത്സവത്തിന്റെ ഈ കാറ്റ്. കലോത്സവ നഗരിയിൽ വേദിയിൽ മാത്രമല്ല താരങ്ങൾ, വേദിക്ക് പുറത്തുമുണ്ട്. അവരെ തേടിയാണ് ഇനിയുള്ള യാത്ര. സന്തോഷം വന്നാലും സങ്കടം വന്നാലും പ്രതിസന്ധികൾ വന്നാലും കുട്ടനാട്ടുകാരന് പാട്ടാണ് കൂട്ട്. വലിയൊരു പ്രളയത്തെ പാട്ടുപാടി തോൽപ്പിച്ച പാട്ടുപാടി മറികടന്ന കുട്ടനാട്ടുകാർക്ക് മുന്നിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം വിരുന്നെത്തുന്നത്. ഇത് തുളസി, കാവാലത്ത് കടത്തുകാരനാണ്. അതിനു മുൻപ് കരിങ്കൽ പണിക്കാരനായിരുന്നു.
അതിനു മുൻപ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നന്നായി പാടുമായിരുന്നു. ജീവിതം ഒരു കരക്കടുപ്പിക്കാനുള്ള തിരക്കിൽ പാട്ടിനെ ഉള്ളിൽ ഒതുക്കി. കലോത്സവ കാലമല്ലേ, ഒന്ന് പാടിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പാടാൻ മറന്നുപോയ പാട്ടിന്റെ ആ തേൻകണം ഒഴുകിയെത്തി. മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പ്രളയം കാവാലത്തെ മുഖ്യ നാളുകളിൽ നാട്ടുകാർക്കൊപ്പം തുളസിയും ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെയായിരുന്നു. പ്രളയം സമ്മാനിച്ച പ്രതിസന്ധികളെ അതിജീവിക്കാൻ പാട്ട് നല്ലൊരു മരുന്നായിരുന്നുവെന്ന് തുളസി വചനം. എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും നമ്മൾ മാറ്റിവെക്കും സംഗീതത്തിൻ്റെ രണ്ട് വരി ഓർക്കുകയാണ്. സംഗീതം എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. അതും നാടൻ കലയുള്ള പാട്ടുകളും നാടൻ പാട്ടുകളുമാണ് ഞങ്ങളുടെ ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം. കൊയ്ത്ത് പാട്ടുകൾ, കൊയ്യെത്തുക, കൊയ്യുക, മെരിക്കുക, ഇതൊക്കെ ഞങ്ങളുടെ ഒരു വള്ളപ്പാട്ടുകൾ. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കളിവെള്ളവും തുഴച്ചിലും അവരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നതാണ്. കലോത്സവം വീട്ടുപടിക്കലെത്തി നിൽക്കുകയാണ്. പോകാതിരിക്കുന്നത് എങ്ങനെ എന്നാണ് തുളസി ചോദിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വള്ളമൊതുക്കിയിട്ട് നേരെ കലോത്സവ വേദിയിലേക്ക്. ഉത്സവങ്ങളാണ് എന്നും ഒരു നാടിനെ അടയാളപ്പെടുത്തുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര ഉത്സവം, മലയാളിയുടെ സ്വന്തം സ്കൂൾ കലോത്സവം, വീണ്ടും നമ്മളിൽ ഒരുമയുടെ ആഘോഷങ്ങൾ നിറയ്ക്കുകയാണ്.